നമസ്കാരം എല്ലാവർക്കും മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളാണ് ദിലീപും കാവ്യ മാധവനും സിനിമയിലെ പ്രിയപ്പെട്ട ജോഡികൾ ജീവിതത്തിലും ഒന്നിച്ചപ്പോൾ ആരാധകർ അടക്കം ഒന്നടങ്കം എല്ലാവരും സന്തോഷിച്ചിരുന്നു കുഞ്ഞിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറില്ലെങ്കിലും ഇടയ്ക്കിടെ ഫാൻസ് പേജുകളിലൂടെ ചിത്രങ്ങൾ വൈറലാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി സൈബർ അറ്റാക്കുകളും ദിലീപിനും കാവ്യയ്ക്കും എതിരെ നടന്നിരുന്നു അപ്പോഴും തക്കതായ മറുപടികളുമായി ഫാൻസ് എത്തിയിരുന്നു ദിലീപ് കാവ്യ കൂട്ടുകെട്ടിൽ നിരവധി ഹിറ്റ് സിനിമകൾ പിറന്നിട്ടുണ്ട് കാവ്യ ആദ്യമായി നായികയായ സിനിമ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ ദിലീപ് ആയിരുന്നു നായകൻ മീശ മാധവൻ എന്ന സിനിമയ്ക്ക് ശേഷമാണ് ദിലീപ് കാവ്യ ജോഡി തരംഗമായത് ലാൽ ജോസ് ആയിരുന്നു സിനിമയുടെ സംവിധായകൻ ലയൺ കൊച്ചി രാജാവ് തുടങ്ങി നിരവധി സിനിമകളിൽ കാവ്യയും ദിലീപും നായകനും നായികയുമായി അഭിനയിച്ചു ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച വിവാഹമായിരുന്നു ഇരുവരുടെയും നടി മഞ്ജു വാര്യർ ഭാര്യയായിരിക്കെ ദിലീപും കാവ്യ മാധവനും തമ്മിൽ അടുപ്പത്തിലാണെന്ന കഥയും പ്രചരിച്ചിരുന്നു എന്നും ഇക്കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനാണ് താരങ്ങൾ ശ്രമിച്ചത് പിന്നീട് മഞ്ജുവുമായി വേർപിരിഞ്ഞ ശേഷം ദിലീപ് കാവ്യയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ വിവാഹശേഷം സിനിമകളിൽ നിന്നെല്ലാം അകന്നു നിൽക്കുന്ന കാവ്യ പൊതുവേദികളിൽ ദിലീപിനൊപ്പം എത്താറുണ്ട് ഇപ്പോഴിതാ ഒരു ജോൽസ്യൻ പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയും മുതൽ കാവ്യ മാധവന്റെയും ദിലീപിന്റെയും ദാമ്പത്യ ബന്ധത്തെക്കുറിച്ച് വരെ പ്രവചനം നടത്തിയാണ് അഹോരാനന്ദ സ്വാമി സോഷ്യൽ മീഡിയയിൽ വൈറലായത് രേവതി നക്ഷത്രക്കാരനായ മോഹൻലാൽ മന്ത്രിയാകും എന്നുവരെയാണ് വൈറൽ സ്വാമി സോഷ്യൽ മീഡിയയിൽ പറയുന്നത് മോഹൻലാൽ മന്ത്രിയാകും മോഹൻലാലിന് അക്കിടി പറ്റാനുള്ള സാധ്യതകൾ ഉണ്ട് വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് എന്നും തുടങ്ങി നിരവധി പ്രവചനങ്ങളാണ് വൈറൽ സ്വാമി നടത്തുന്നത് മാത്രമല്ല മകരക്കൂറ് രാശിക്കാരനും ഉത്രാടം നക്ഷത്രക്കാരനുമായ ദിലീപിനും ദോഷ സമയം ആണെന്നും ഇദ്ദേഹം പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ട്രെൻഡിംഗിൽ ഇടം പിടിക്കുന്നത് എല്ലാ ദൈവാധീനവും നിറഞ്ഞ ഒരു സ്ത്രീയാണ് മഞ്ജു വാര്യർ കാവ്യയ്ക്ക് ഭർത്തൃയോഗം ഇല്ലാത്ത ആളാണ് തിരുവാതിര നക്ഷത്രമാണ് എന്നും സ്വാമി പറയുന്നുണ്ട് അതേസമയം ഇത് പറഞ്ഞതിന്റെ പേരിൽ തനിക്ക് സൈബർ അറ്റാക്ക് ഉണ്ടായേക്കാം എന്നും ഒരു യൂട്യൂബ് ചാനലിലൂടെ ഇദ്ദേഹം പറയുന്നു ദിലീപ് ശനിദശയിൽ നിന്നപ്പോഴായിരുന്നു ദോഷ സമയം വന്നത് മമ്മൂട്ടി സാറിന് കണ്ടക ശനി തീരുന്ന സമയമാണ് മനോദുഃഖം ഉണ്ടാകും ഉത്രാടം നക്ഷത്രക്കാരാണ് നടൻ സൂര്യയും ദിലീപും എല്ലാം സുരേഷ് ഗോപിയുടെ എല്ലാ ദുഃഖവും തീർന്നു ചിലപ്പോൾ മനോദുഃഖം ഉണ്ടായേക്കാം എന്ന് തുടങ്ങി ഒട്ടനവധി പ്രവചനങ്ങളാണ് പലരെയും കുറിച്ച് ഈ സ്വാമി നടത്തുന്നത് എന്നാൽ ഇയാൾ പറയുന്നതിലും ചില സത്യമുണ്ടെന്നാണ് ഇപ്പോൾ കമന്റുകൾ വരുന്നത് മമ്മൂട്ടിയുടെ കാര്യത്തിലും സുരേഷ് ഗോപിയുടെ കാര്യത്തിലും പറഞ്ഞത് ശരിയായല്ലോ എന്നാണ് ഇക്കൂട്ടർ കണ്ടെത്തിയിരിക്കുന്നത് മമ്മൂട്ടിക്ക് മനോദുഃഖം ഉണ്ടാകും എന്ന് സ്വാമി പറഞ്ഞു അതുപോലെ പ്രിയപ്പെട്ട രണ്ടുപേരുടെ വിയോഗ വേദന മമ്മൂട്ടിക്ക് ഉണ്ടായില്ലേ എന്നാണ് ഇവർ ചോദിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു മമ്മൂട്ടിയുടെ ഉമ്മ മരണപ്പെടുന്നത് പിന്നീട് ഏതാനും മാസങ്ങൾക്കിപ്പുറം മമ്മൂട്ടിയുടെ സഹോദരിയും മരണപ്പെട്ടു ഇത് ചൂണ്ടിക്കാട്ടിയാണ് സ്വാമിയുടെ വാക്കുകളെ ഇവർ ന്യായീകരിക്കുന്നത് സുരേഷ് ഗോപിക്കും ഇത് തന്നെയാണ് അവസ്ഥ രാഷ്ട്രീയപരമായ ചില ദുഃഖങ്ങളൊക്കെ അദ്ദേഹത്തെ അലട്ടുന്നതായാണ് ഇവർ പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ദിലീപിന്റെയും കാവ്യയുടെയും കാര്യത്തിൽ പറഞ്ഞതും ഫലിക്കുമെന്നും കാവ്യയുടെ ദോഷമാണ് ഇപ്പോൾ ദിലീപിനെ ബാധിച്ചിരിക്കുന്നതെന്നും ഒക്കെയാണ് ഇക്കൂട്ടരുടെ കണ്ടെത്തൽ